നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ റെഡ് ആൻഡ് ഗ്രീൻ മീഡിയ എന്ന ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി മൈനിങ് കോൾഡ് മൈനിങ് സൈറ്റാണ്. അപ്പോൾ അതിൽ കൂടുതൽ കോയിൻസുകൾ അതിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന മൈനിങ് നടത്തുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന വ്യക്തികൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മറക്കരുത്. കാരണം ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സൈറ്റിലേക്ക് പോവാം. നയൻ മൈൻ എന്നുള്ള സൈറ്റാണ്. ഓക്കെ, ഇതാണ് സൈറ്റ്, നയൻ മൈൻ എന്നുള്ള സൈറ്റ്. ഓക്കെ, ഈ സൈറ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ 100 GHS ഫ്രീ ഉണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളിവിടെ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, റിപ്പീറ്റ് ഇമെയിൽ, അതുപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, അതിന് ശേഷം നിങ്ങളിവിടെ ഈ ക്യാപ്ച നമ്പർ എത്രയാണോ ആ നമ്പറോട് ടൈപ്പ് ചെയ്യുക, രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഞാൻ അപ്പോൾ ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇവിടെ ഒരു ക്യാപ്ച, നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, അതിന് ശേഷം ഈ ക്യാപ്ച എൻ്റർ ചെയ്യാം. 25 4 0 തെറ്റാണോ എന്നുള്ള അറിയില്ല, വ്യക്തമാവുന്നില്ല. അതിന് ശേഷം നമ്മൾ ഓക്കെ. അപ്പോൾ അത് നമ്മൾ യൂസ് നമ്മളത് അക്കൗണ്ട് ഓപ്പണായി. അപ്പോൾ ഇതിൽ മിനിമം നമുക്കൊരു 100 Dogecoin ബാലൻസ്, സോറി, 100 GHS നമുക്ക് ബാലൻസ് ഉണ്ട്. ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. നമ്മളിപ്പോൾ ഇതിൽ ഏത് ഡിപ്പോസിറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, വാലറ്റിൽ ഏതെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഇതാണത്. ഓക്കെ, ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാനൊന്നും നമുക്ക് താല്പര്യമല്ല. ഇപ്പോൾ ഫ്രീ ആയിട്ട് മൈനിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള മൈനിങ് ആണ്. ഇപ്പോൾ ഞാൻ ഡോജ് കോയിനിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മൈനിങ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂറായി ഞാനിത് മൈനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ഡോജ് കോയിൻ വന്നിട്ട് 23 സതോഷി റേറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം, മനസ്സിലായില്ല. അപ്പോൾ ഇത് സ്പീഡ് മൈനിങ് സിസ്റ്റം മൈനിങ്ങിന് സ്പീഡ് കൂട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ 100 GHS ആണ് ഉള്ളത്. ആ 100-നെ 200-300 ആക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കോയിൻസുകളുടെ ഇത് നമുക്ക് പവർ കൂടുതലായിട്ട് സ്പീഡായിട്ട് വർക്ക് ചെയ്യും. ഇതിലിപ്പോൾ പവർ ഏൺ ചെയ്യാനുള്ള വകുപ്പില്ല. അപ്പോൾ ബിറ്റ് കോയിന്, അതുപോലെ ലൈറ്റ് കോയിന്, ഡോജ് കോയിന്, ഡോളർ, പിന്നെ ബ്ലാക്ക് കോയിന്, ഡാഷ് കോയിന്, ബിറ്റ്പിൻ, ഒരുപാട് കോയിൻസുകൾ ഇതിലുണ്ട്, ക്രിപ്റ്റോ കറൻസികൾ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. കാരണം ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പ്രൊഫൈൽ സെറ്റിങ്സിൽ എന്താ പറയണമെന്ന് നോക്കാം. കാരണം പ്രൊഫൈൽ സെറ്റിങ്സിൽ നമ്മൾ നിങ്ങളുടെ ഡീറ്റെയിലുകൾ കൊടുക്കുക. ഇപ്പോൾ ഡോജ് കോയിൻ മൈനിങ് ആണ് കാണിക്കുന്നത്, അതിൻ്റെ ഇതാണ് ഇവിടെ ഉള്ളത്. പ്രൊഫൈലിൽ കാര്യമായിട്ടൊന്നുമില്ല. പ്രൊഫഷണൽ ഡാറ്റ സെറ്റിങ്സ്, അപ്പോൾ ഞാൻ ഡോജ് കോയിനാണ് മൈൻ ചെയ്യണമെന്നുള്ളത് അതിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രൊഫൈല് എന്താണ്, പ്രൊഫൈലിൽ നമ്മൾ പേര് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുക്കുക, അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഓഫീസ് ഇതിൽ ഇപ്പോൾ
ഡെക്സ് ബോക്സ് ആക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറ്റേ റെഫർ ലിങ്ക് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. മറ്റേത് നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ റെഫർ ലിങ്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ റെഫർ ലിങ്ക് ഇവിടെ മറ്റേ പ്രൊമോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. മൈ പാർട്ട്നേഴ്സ് എന്നുണ്ടാവും, അതിൻ്റെ ചുവട്ടിൽ പ്രൊമോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്താണ്, അതാണ് റെഫർ ലിങ്ക് അതിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എവിടെയാണ് എന്നുള്ളത് ജസ്റ്റ് നോക്കണം. കാരണം അപ്പോൾ ഈ സൈറ്റിൽ ഇപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല, കാരണം കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ എൻ്റെ ലിങ്ക് വെച്ച് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഏത് കോയിനാണ് നിങ്ങൾക്ക് മൈനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈനിങ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഡോജ് കോയിനാണ് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മൈനിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോഗ് ഔട്ടായി. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി വരട്ടെ. സോ കാരണം മൊബൈലിൽ റഫറൽ കോഡ്, ഞാനിപ്പോൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യണ ആരം കൊണ്ട് റഫറൽ കോഡിൻ്റെ സിസ്റ്റം കാണിക്കുന്നില്ല. അതാണിപ്പോൾ വലിയ വിഷയം. കാരണം അത് റഫറൽ കോഡ് കാണിക്കുന്ന ആ ഏരിയ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മൂന്ന് ലൈൻ ഉണ്ടാവണം. പക്ഷേ സോറി, അത് വരുന്നില്ല. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടിച്ച് നോക്കട്ടെ. മൊബൈലിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്ക് അതിൽ ലാപ്ടോപ്പിൽ കാണിക്കണ്ടായിരുന്നു ഈ വലതുഭാഗത്ത്, സോറി ഇടത് ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു മൂന്ന് ആരോ മാർക്ക് കാണും, മൂന്ന് ക്ലിക്ക് ഒരു. അപ്പോൾ അതിൽ നമുക്ക് ഈ റെഫറൻസും ഇതൊക്കെ ആയിട്ട് അവിടെ വരുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അത് അതിൻ്റെ ഈ ഇടത് സൈഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ മൊബൈലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റെഫറൽ കോഡ് കാര്യങ്ങൾ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നും ഈ വീഡിയോയിൽ പറയാനില്ല. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഇത് മൈനിങ് സിസ്റ്റം. ഇതിലിപ്പോൾ മൈനിങ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മൈൻ ചെയ്യാം. വിട്രോ ഇപ്പോൾ ഡോജ് കോയിൻ ആണെങ്കിൽ 1500 സദോശിയാണ് വിട്രോ. 1500 ഡോജ് കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് വിട്രോ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ അതല്ല, ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. കാരണം അത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇതിലായതുകൊണ്ടാണ്, മൊബൈലിലായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി റെഫർ ലിങ്ക് എടുക്കണ ഓപ്ഷൻ നോക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വിട്ടുതന്ന ലിങ്കാണ്. പക്ഷേ ആൾ വിട്ടുതന്ന ലിങ്കിൽ ആളുടെ റെഫറലായിട്ട് കയറാനും പറ്റിയില്ല. കാരണം ആൾ എനിക്ക് ഇതിൽ നിന്ന് മൊബൈലിൽ നിന്നാണ് എനിക്ക് ഈ ലിങ്ക് വിട്ടുതന്നത്. അതുകൊണ്ട് ആളുടെ റെഫർ ലിങ്കിൽ കയറാനും പറ്റിയില്ല. കാരണം ഇതുപോലെ ഈ 99.com ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ അങ്ങനെ ലിങ്കാണ് എനിക്ക് കോപ്പി ചെയ്ത് വിട്ടുതന്നത്. അത് കാരണം എനിക്ക് അയാളുടെ റെഫർ ലിങ്കിലും കയറാൻ പറ്റിയില്ല. പിന്നിപ്പോൾ ഇതിൽ ഈ ഓപ്ഷനിൽ ഏതിലാണ് പോവുക എന്താണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം പ്രൊഫൈലിൽ പോയാലും കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറിലാകുമ്പോൾ നമുക്ക് ഈ ഇടത് ഭാഗത്ത് ഇങ്ങനെ
കാണിക്കുന്നുണ്ട്. നമുക്ക് ഓഫ്ലൈൻ ഡിപ്പോസിറ്റ് ബാലൻസ്, വിത്ഡ്രോ, എക്സ്ചേഞ്ച്, ഔട്ട്പുട്ട് ഹിസ്റ്ററി, യുവർ പാർട്ട്നേഴ്സ് പ്രൊമോ, ടിക്കറ്റ്, പ്രൊഫൈല്, എക്സിറ്റ്, ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ആ സമയം ഇതിലാകുമ്പോഴും ഇതിലങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ വരേണ്ടതാണ്, ഇവിടെ ആ ഓപ്ഷൻ വരേണ്ടതാണ്, പക്ഷേ കാണാനില്ല. അപ്പോൾ എന്തായാലും ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി.